കട്ടപ്പനയിൽ നിന്നും ആനക്കൊമ്പ് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ വനം വകുപ്പിന്റെ പിടിയിൽ. രാജക്കാട് സ്വദേശികളാണ് ഇന്നലെ വനം വകുപ്പിന്റെ പിടിയിലായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 10-നാണ് വിൽക്കാൻ കൊണ്ടുപോയ ആനക്കൊമ്പുമായി ഒരാളെ വനം വകുപ്പ് പിടികൂടിയത്. രാജക്കാട് സ്വദേശി മടത്തിക്കുഴിയിൽ ഷൈൻ ജോസഫ്, മസ്താൻ എന്ന വലിയ പുരയ്ക്കൽ ബിജു എന്നിവരെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഗസ്റ്റ് 10 കട്ടപ്പന വളക്കടവിൽ വെച്ച് വാഹനത്തിൽ എത്തിയ സുവർണഗിരി സ്വദേശി കണ്ണംകുളം വീട്ടിൽ അരുണിനെ ആനക്കൊമ്പുമായി വനം വകുപ്പ് അധികൃതർ പിടികൂടിയിരുന്നു. മറിച്ച് വിൽപ്പന നടത്തുന്നതിനായി 3 ലക്ഷം രൂപയ്ക്കാണ് ആനക്കൊമ്പ് അരുൺ വാങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികൾ മുൻകൂർ ജാമ്യം വാങ്ങി. ആനക്കൊമ്പ് നൽകിയവരെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിൽ എത്തിയ ഷൈൻ, ബിജു എന്നിവരെ വനം വകുപ്പ് പിടികൂടുന്നത്. കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ പിടിയിലാകുന്നുണ്ട്. ആനക്കൊമ്പ് എവിടെ നിന്ന് ലഭിച്ചു എന്നത് അടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്തണം എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഷൈൻ മറ്റു കേസുകളിലും ഉൾപ്പെട്ടതായി വനപാലകർ പറഞ്ഞു. ഷൈന്റെ വാഹനത്തിലാണ് ആനക്കൊമ്പ് കടത്തിക്കൊണ്ടുവന്ന് രാജാക്കാട് പിടിക്കാത്ത വെച്ച് മറ്റു പ്രതികൾക്ക് കൈമാറിയിട്ടുള്ളത്. പ്രതിഫലമായിട്ട് 2 ലക്ഷം രൂപ ഈ ഷൈന് അവർക്ക് രജനീകാന്ത് പറഞ്ഞ പ്രതിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതൊക്കെ അതിൻ്റെ ചോദ്യം ചെയ്ത രീതിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ട നടത്തുന്നു. ഇങ്ങനൊരു കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഷൈൻ എന്ന് പറഞ്ഞാൽ രാജക്കാട് ഒരു സ്റ്റേഷനിലെ പ്രതിയെന്നാണ് പറയുന്നത്. പ്രതികളെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. കോട്ടയം DFO നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിവരുന്നത്. യു ടോക്ക്, ഇടുക്കി.